പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് ഫോറിലെ ട്രൈദീസ് ആണ് അപ്പൊ ഇതിനുമുമ്പ് ഞാൻ ഡയറക്ട് പ്രൊപ്പോഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് മാത്രം ഇനിയുള്ള എക്സസൈസും ഈ ട്രൈതീസും ഒക്കെ കാണുക അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഒബ്സർട്ട് ദ ഫോളോയിങ് ടേബിൾസ് ആൻഡ് ഫൈൻഡ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡയറക്ട് പ്രൊപ്പോഷണൽ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഇതിൽ എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എക്സ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് വയ്യും ഇൻക്രീസ് ആകും അപ്പം റേഷ്യോ എന്തായിരിക്കും റേഷ്യോ റിമെയിൻസ് കോൺസ്റ്റന്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കും ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എല്ലാം സെയിം ആണെങ്കിൽ എന്താണ് എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് എന്താണ് എക്സ് ബൈ വൈ റേഷ്യന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ട്വൻറ്റി ബൈ ഫോർട്ടി ചെയ്ത് നോക്കുന്നു ട്വൻ്റി ബൈ ഫോർട്ടി ദാറ്റ് ഈസ് വൺ ബൈ റ്റു റ്റൂം ഫോറും കൂടെ കട്ടാകുമ്പോൾ വൺ ബൈ റ്റു ആകും അല്ലേ ഇനി അടുത്തത് സെവൻറ്റീൻ ബൈ തേർട്ടി ഫോർ ഇവിടെ സെവൻറ്റീൻ്റെ ആണ് തേർട്ടി ഫോർ ഇപ്പോൾ സെവൻറ്റീൻ കൊണ്ട് കട്ട് ചെയ്ത എന്ത് വരും വൺ ബൈ ടു എന്ന് കിട്ടും അടുത്തത് ഫോർട്ടീൻ ബൈ ട്വന്റി എയ്റ്റ് ഇവിടെയും ഫോർട്ടീൻ്റെ മൾട്ടിപ്പിൾ ആണ് ട്വൻ്റി എയ്റ്റ് ഫോർട്ടീൻ ഇൻറ്റു ടു ട്വന്റി എയ്റ്റ് അപ്പം വൺ ബൈ ടു കിട്ടി അടുത്തത് ലെവൺ ബൈ ട്വന്റി ടു ഇവിടെ ലെവനിന്റെ മൾട്ടിപ്പിൾ ആണ് ട്വൻ്റി ടു ലെവൻ ഇൻറ്റു ടു ട്വന്റി നെക്സ്റ്റ് എയ്റ്റ് ബൈ സിക്സ്റ്റീൻ എയ്റ്റ് ബൈ സിക്സ്റ്റീൻ എയ്റ്റിന്റെ മൾട്ടിപ്പിൾ ആണ് സിക്സ്റ്റീൻ സോ വൺ ബൈ ടു എറ്റ് ഇൻറ്റു ടു ആണ് സിക്സ്റ്റീൻ നെക്സ്റ്റ് ഫൈവ് ബൈ ടെൻ ഇവിടെ എന്ത് കിട്ടി വൺ ബൈ ടു ഇതും എന്താണ് വൺ ബൈ ടു അപ്പൊ നോക്കിയേ നമുക്ക് കിട്ടിയ റേഷ്യോ എല്ലാം എന്താണ് വൺ ബൈ ടു എക് വൈ ആർ ഡയറക്ട് പ്രൊപ്പോഷണൽ എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും എക്സും വൈ ഡയറക്ട് പ്രൊപ്പോർഷണൽ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് ചെയ്യണം എക്സ് ബൈ വൈ ചെയ്യണം ഫസ്റ്റ് സിക്സ് ബൈ ഫോർ ഇവിടെ നമുക്ക് ടൂ കൊണ്ട് കട്ട് എന്ത് കിട്ടും ത്രീ ബൈ ടു എന്ന് കിട്ടും അടുത്തത് ടെൻ ബൈ എയ്റ്റ് ഇവിടെ ടൂ കൊണ്ട് കട്ട് ചെയ്താൽ ഫൈവ് ബൈ ഫോർ ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇത് ഫൈവ് ബൈ ഫോർ ഇപ്പൊ നോക്കിയാൽ നമ്മൾ ഈ രണ്ടെണ്ണം ചെയ്തപ്പം തന്നെ നമുക്ക് റേഷ്യോ ഡിഫറെ ആണ് കിട്ടിയത് അല്ലേ അപ്പോൾ നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കണമെന്നില്ല നമുക്ക് കറക്റ്റ് റേഷ്യോ ആണ് സെയിം റേഷ്യോ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കി ചെയ്തു നോക്കാം ഇവിടെ നമുക്ക് ആദ്യത്തെ ചെയ്തപ്പോൾ ത്രീ ബൈ ടു കിട്ടി അടുത്തത് ചെയ്തപ്പോൾ ഫൈവ് ബൈ ഫോർ ആണ് രണ്ടും ആണ് ഇപ്പോൾ തന്നെ കിട്ടിയത് അതുകൊണ്ട് ഇതെന്തല്ല എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അടുത്തതിൽ നിന്ന് നോക്കിയാൽ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണോ നമുക്ക് നോക്കാം ഫൈവ് ബൈ ഫിഫ്റ്റീൻ ചെയ്താൽ എന്ത് വരും ഫൈവ് കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ ത്രീ ആവും അപ്പോൾ വൺ ബൈ ത്രീ അടുത്തത് എയ്റ്റ് ബൈ ട്വൻറ്റി ഫോർ ഇവിടെ എയ്റ്റ് കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ വൺ എയ്റ്റ് ത്രീ സാർ ട്വൻ്റി ഫോർ അപ്പോൾ ഇതും വൺ ബൈ ത്രീ കിട്ടി പിന്നെ അടുത്തത് ട്വൽവ് ബൈ തേർട്ടി സിക്സ് ഇനി ട്വൽവിൻ്റെ ആണ് തേർട്ടി സിക്സ് കട്ട് ചെയ്താൽ ഇവിടെ ട്വൽവ് ത്രീ സാർ തേർട്ടി സിക്സ് അപ്പോൾ വൺ ബൈ ത്രീ കിട്ടി അടുത്തത് ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റി ഫിഫ്റ്റീനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിക്സ്റ്റി കിട്ടുന്നേ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ആണ് സിക്സ്റ്റി അപ്പം ഇവിടെ വന്നപ്പോൾ എന്തായി വൺ ബൈ ഫോർ ആയി ഇവിടെ വൺ ബൈ ത്രീ കിട്ടി ഇവിടെ വൺ ബൈ ത്രീ ഇതും വൺ ബൈ ത്രീ ഇവിടെ വന്നപ്പോൾ വൺ ബൈ ഫോർ ആയി റേഷ്യോ മാറി അല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേഷ്യോ സെയിം ആയിട്ട് വന്നെങ്കിൽ എന്താവത്തുള്ളൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവത്തുള്ളൂ കേട്ടോ നിങ്ങളോടെ എക്സും വൈയും ഡയറക്ട് പ്രൊപ്പോഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി രണ്ടും തമ്മിൽ എക്സ് ബൈ വൈ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ സെക്കൻഡ് ക്വസ്റ്റൻ നോക്കിയേ പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു റുപ്പീസ് തൗസൻഡ് റേറ്റ് ഇസ് ഇക്വൽ ടു എറ്റ് പെർസെന്റേജ് ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം അപ്പൊ നമുക്ക് ഇവിടെ പ്രിൻസിപ്പലും റേറ്റും തന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഓരോ ഇയറിലെയും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൌണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഫൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരീഡ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മള് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിന്റെ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് പി ആർ ടി ബൈ ഹൺഡ്രഡ് എന്നുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലേ ഇപ്പൊ നോക്കി ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഫസ്റ്റ് ഇയറിൽ നമുക്ക് പി ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് തൗസൻഡ് ഈസ് എന്താണ് വണ്ണും ടുവും ത്രീയുമാണ് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിലെയാണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ എന്ത് വരും സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഇക്വൾ ടു ഫസ്റ്റ് ഇയർ പി ഈസ് തൗസൻഡ് ഇൻ ടു ആർ ഈസ് എയ്റ്റ് ഇൻ ടു വൺ ബൈ ഹൺഡ്രഡ് സോറി ഹൺഡ്രഡ് അപ്പം ഹൺഡ്രഡിന്റെ രണ്ട് സിറിയതും കൂടെ കട്ടായി ബാക്കി എയ്റ്റി അപ്പോൾ ഇവിടെ എയ്റ്റി ആണ് ഫസ്റ്റ് ഇയറിൽ ഇനി സെക്കൻഡ് ഇയറിൽ എന്ത് വരും പി ഇൻ ടു ആർ ഇൻറ്റു ടി ഇവിടെ ടു ആണ് വരുന്നത് ബൈ ഹൺഡ്രഡ് രണ്ട് സീറോ കട്ടായി എയ്റ്റു സാർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ വൺ സിക്സ്റ്റി ഇനി തേർഡ് ഇയറിലുള്ളത് പി ഇസ് ഈക്വൽ ടു തൗസൻഡ് ആർ ടി ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഹൺഡ്രഡ് രണ്ട് സീറോ കട്ടായി എയ്റ്റ് വന്നു അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം റേഷ്യോ കണ്ടുപിടിക്കുന്ന ഉടനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ഫൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരിയഡ് അപ്പോൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ടൈം പീരീഡുമായിട്ട് ഉള്ള ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ടൈം പീരീഡ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കോണം വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്ഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരീഡ് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ ടൈം പീരീഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ വരും ഫസ്റ്റ് എയ്റ്റി ബൈ വൺ ചെയ്യുമ്പോൾ റേഷ്യോ എറ്റി തന്നെ നമുക്ക് കിട്ടും അടുത്തത് വൺ സിക്സ്റ്റി ബൈ ടു ഇപ്പം എന്ത് വരും അത് നമുക്ക് എയ്റ്റി തന്നെ കിട്ടും അടുത്തത് ടു ഫോർട്ടി ബൈ ത്രീ അത് ചെയ്യുമ്പോഴെന്ത് തന്നെ കിട്ടും എയ്റ്റി തന്നെ കിട്ടും മൂന്നിനും റേഷ്യോ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടി ഇപ്പം നമുക്ക് എന്ത് എഴുതാം സിമ്പിൾ ഇൻട്രസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ദി ടൈം പിരീഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്ഞ്ചസ് ഇൻ ഡയറക്റ്റ് വിത്ത് ടൈം പീരീഡ് ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ നമ്മൾ കമ്പയറിംഗ് കോണ്ടിറ്റീസിന്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ അപ്പം അപ്പം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ദിസ് മൈനസ് പിന്നും കൂടെ കൊടുക്കാം ഇതാണ് സി ഐ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ വൺ ഇയർ വൺ ഇയറിൽ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൌണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ് ഇപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റീസ് ടു എൻ ആണല്ലേ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എഴുതാം പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റീസ് ടു എൻ മൈനസ് പി ോട്ട് നമ്മുടെ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പൊ എന്തുവരും പി ഈസ് നമ്മുടെ പ്രിൻസിപ്പൽ ആണ് തൗസൻഡാണ് ഇന് പ്ലസ് ആർ റേറ്റ് ബൈ ഹൺഡ്രഡ് വണ് ഇയർലി ആയതുകൊണ്ട് റേറ്റ് ടു എൻ എന്നുള്ളത് വൺ തന്നെയാണ് മൈനസ് പ്രിൻസിപ്പൾക്വൽ ടു ഇവിടെ എയ്റ്റ് ബൈ ഹൺഡ്രഡിനെ നമുക്ക് ആ ഫോർ കൊണ്ട് ചെയ്യുന്ന ഉടനെ ടു ഇവിടെ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് എന്ന് എഴുതാം അപ്പം തൗസൻഡ് മൈൻ ഇൻ ടു ഇവിടെ എൽസ്യം എടുക്കുമ്പോൾ ട്വന്റി ഫൈവ് ബൈ ട്വന്റി ഫൈവ് ആകും ട്വന്റി ഫൈവ് ബൈ ട്വന്റി ഫൈവ് പ്ലസ് ടു ബൈ ട്വന്റി ഫൈവ് എന്ത് വരും ട്വന്റി സെവൻ ബൈ ട്വന്റി ഫൈവ് എന്ന് വരും മൈനസ് തൗസൻഡ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ട്വന്റി ഫൈവും തൗസൻഡും കൂടെ കട്ട് ചെയ്യാം ട്വന്റി ഫൈവ് ഇൻറ്റു ഫോർട്ടി ആണ് തൗസൻഡ് അപ്പോൾ ഫോർട്ടി ഇൻറ്റു ട്വന്റി സെവൻ അതിന് വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി ട്വന്റി സെവൻ ഇന്റു ഫോർ ചെയ്യുക ട്വന്റി എയ്റ്റ് ടു ഫോർ ടു സാർ എയ്റ്റ് പ്ലസ് ടു ടെൻ അപ്പോൾ വൺ സീറോ എയ്റ്റ് എന്ന് കിട്ടി ഈ വൺ സീറോ എയ്റ്റിന്റെ കൂടെ ഫോർട്ടിയുടെ ഒരു സീറോയും കൂടെ നമ്മൾ ടൂ കൊടുക്കുന്നു മൈനസ് തൗസൻഡ് എന്തുവന്നു തൗസൻഡ് എയ്റ്റി മൈനസ് തൗസൻഡ് റുപ്പീസ് എയ്റ്റി എന്ന് നമുക്ക് കിട്ടി അപ്പൊ വൺ ഇയർലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ എയ്റ്റി എന്ന് കിട്ടി ഇനി അടുത്തത് ടു ഇയർലെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടു ഇയർലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് വരും നമ്മുടെ ഇക്വേഷൻ ഇതാണ് ഇതിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു തൗസൻഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ഈസ് എയ്റ്റ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ദോൾ റൈസ് ടു എന്നുള്ളത് എന്താവും ടു ആവും മൈനസ് തൗസൻഡ് ഇസ് ഈക്വൽ ടു തൗസൻഡ് ഇൻ ടു ഇതെന്താകും ഇവിടെ ഇതേ സെയിം ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നമുക്ക് ട്വൻ്റി സെവൻ ബൈ ട്വൻ്റി ഫൈവ് എന്ന് തന്നെ എഴുതാം ട്വൻ്റി സെവൻ ബൈ ട്വൻ്റി ഫൈവ് ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇതിനെ ടു ടൈംസ് എഴുതുന്നു ഇവിടെ നോക്കിയാൽ ഇവിടെ വൺ പ്ലസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ആയിരുന്നു ഇവിടെയും വൺ പ്ലസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ആണ് അപ്പം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എൽ സിയും എടുത്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് ട്വൻ്റി സെവൻ ബൈ ട്വൻ്റി ഫൈവ് എന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടെ അത് തന്നെ എഴുതുന്നു കേട്ടോ അപ്പോൾ ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസി ആയിട്ടുണ്ട് മൈനസ് തൗസൻഡ് ഇവിടെ ട്വന്റി ഫൈവ് ഇതും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഫോർട്ടി ആവും ഇവിടെ വീണ്ടും നമുക്ക് ഫൈവ് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഫൈവ് ആയി എയ്റ്റ് ഫൈവ് സാർ ഫോർട്ടി ഇവിടെ എയ്റ്റ് ആയി ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ട്വൻറ്റി സെവൻ ഇൻറ്റു ട്വന്റി സെവൻ എന്ത് വരും സെവൻ സെവൻ സാർ ഫോർട്ടീ നയൻ സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ഫോർ എയ്റ്റീൻ സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ ടു റ്റു സാർ ഫോർ പ്ലസ് വൺ ഫൈവ് നയൻ ട്വൽവ്

സീറോ എയ്റ്റ് വൺ ത്രീ തേർട്ടി ത്രീ തേർട്ടി തേർട്ടി ടു ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു സീറോയും കൂടി ഇട്ട് കൊടുക്കുന്നു ഫോർ എന്ത് കിട്ടി വൺ വൺ സിക്സ് സിക്സ് പോയിന്റ് ഫോർ മൈനസ് തൗസൻഡ് ഈസ് ഈക്വൽ ടു ഇതും കൂടെ സപ്രാക്ട് ചെയ്താൽ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫോർ റുപ്പീസ് എന്ന് നമുക്ക് കിട്ടും ത്രീ ഇയേഴ്സിലെ കണ്ടുപിടിക്കുന്നു അപ്പം എന്ത് വരും തൗസൻഡ് ഇൻറ്റു ഇവിടെ വൺ പ്ലസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് അതിനെ നമ്മൾ എൽ സിയം എടുത്ത് ചെയ്തപ്പോൾ എന്താ കിട്ടിയത് ട്വന്റി സെവൻ ബൈ ട്വന്റി ഫൈവ് ആണ് അപ്പം ത്രീ ഇയർലി ആവുമ്പം ക്യൂബാകും അല്ലെ അപ്പൊ ട്വന്റി സെവൻ ബൈ ട്വന്റി ഫൈവ് ക്യൂബാണ് അതിനെ ഞാൻ ത്രീ ടൈംസ് എഴുതുന്നു മൈനസ് തൗസൻഡ് ഇസ് ഈക്വൽ ടു ഇവിടെ ട്വന്റി ഫൈവ് ഇതും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഫോർട്ടി ആവും ഇവിടെ ഫൈവ് എയ്റ്റ് ഇവിടെ നമ്മൾ ട്വന്റി സെവൻ ഇൻറ്റു ട്വന്റി സെവൻ ഇൻറ്റു എയ്റ്റ് ചെയ്തായിരുന്നു ഇല്ലേ അപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടുന്ന് കിട്ടി ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു ട്വന്റി സെവനോടെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാമേ ട്വന്റി സെവൻ

വൺ വൺ ഫൈവ് സെവൻ ഫോർ സിക്സ് ഫോർ എന്ന് കിട്ടി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ഈസ് വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇതിനെ നമ്മൾ വൺ ട്വൻ്റി ഫൈവ് കൊണ്ടിനി ഡിവിഷൻ ചെയ്യണം അപ്പോൾ വൺ ഫൈവ് സെവൻ ഫോർ സിക്സ് ഫോർ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി ഫൈവ് ഇതിൽ വൺ ടൈം ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സെവൻ മൈനസ് ഫൈവ് ടു ഫൈവ് മൈനസ് ടു ത്രീ ഫോർ വൺ ട്വന്റി ഫൈവ് എത്ര ടൈംസ് ടു ടൈംസ് വരത്തുള്ളൂ അല്ലേ ടു ഫിഫ്റ്റി വരും കട്ട് ചെയ്തു ഇവിടെ ടു ആയി ഇവിടെ വൺ ആയി ട്വൽവ് മൈനസ് ഫൈവ് ഈസ് സെവൻ സിക്സ് വൺ ട്വന്റി ഫൈവ് ഇന്റു എത്ര ചെയ്താലാണ് കിട്ടുന്നത് വൺ ട്വന്റി ഫൈവ് ഇന് ഫൈവ് ചെയ്താൽ ഫൈവ് ഫൈവ്വന്റി ഫൈവ് ഫൈവ് ടു സാർ ടെൻ ട്വൽവ് സിക്സ് ട്വന്റി ഫൈവ് അപ്പൊ ഇവിടെ ഫൈവ് സിക്സ് ട്വന്റി ഫൈവ് വൺ ടു വൺ അടുത്തത് ഫോർ അപ്പോൾ വൺ ട്വന്റി ഫൈവിനെ നമുക്ക് നയൻ കൊണ്ട് ചെയ്താൽ എന്ത് വരും ഫോർട്ടി ഫൈവ് ഫോർ നയൻ ടു സാർ എയ്റ്റീൻ ട്വൻ്റി ടു നയൻ ലവൺ ഇവിടെ നയൻ ഇപ്പോൾ വൺ വൺ ടു ഫൈവ് ഇവിടെ കട്ട് ചെയ്തു ഇവിടെ ഫോർട്ടീൻ ഇവിടെ സീറോ ഫോർട്ടീൻ ഫൈവ് പിന്നെ വരും നയൻ വരും ഇവിടെ കട്ട് ചെയ്തു ഇവിടെ വൺ ആയി ഇവിടെ ടെൻ ആയി ടെൻ മൈനസ് ടു ഈസ് എയ്റ്റ് വൺ മൈനസ് വൺ ഈസ് സീറോ അപ്പം നമ്മളിവിടെ സീറോ ഇട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു നയൻറ്റി വൺ ട്വന്റി ഫൈവ് ഇൻറ്റു എത്ര ചെയ്യണം വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു സെവൻ ചെയ്താൽ ത്രീ ഫോർട്ടീൻ സെവൻറ്റീൻ എയ്റ്റ് അപ്പോൾ സെവൻ എയ്റ്റ് സെവൻറ്റി ഫൈവ് ഇവിടെ എയ്റ്റ് ആയി ഇവിടെ ടെൻ ആയി ഫൈവ് ഫിഫ്റ്റീൻ വീണ്ടും സീറോ ഇട്ട വൺ ഫിഫ്റ്റി ഇപ്പം ഇവിടെ എന്ത് വരും ഇവിടെ വണ്ണ് വരും വൺ ട്വൻറ്റി ഫൈവ് ഫോർ ടെൻ ഫൈവ് ടു ഇങ്ങനെ ഇനി ഒരു സീറോയും കൂടിട്ട് കൊടുത്താൽ ടു ഫിഫ്റ്റി വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഫിഫ്റ്റി അപ്പം നമുക്ക് എന്ത് കിട്ടി വൺ ടു ഫൈവ് നയൻ പോയിന്റ് സെവൻ വൺ ടുന്ന് കിട്ടി മൈനസ് തൗസൻഡ് മൈനസ് തൗസൻഡ് എന്ത് വരും ചെയ്യുമ്പം ടു ഫിഫ്റ്റി നയൻ പോയിൻറ് സെവൻ വൺ ടുന്ന് നമുക്ക് കിട്ടും റുപ്പീസ് ടു ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ വൺ ടൂന്ന് കിട്ടി ഇപ്പം നോക്കിയാൽ ഇവിടെ ഇവിടെ നമുക്ക് വൺ ഇയറിലതാണ് എന്ത് കിട്ടിയത് വൺ ഇയറിലേത് എയ്റ്റി റുപ്പീസ് എന്ന് കിട്ടി ഇവിടെ ടു ഇയേഴ്സിലേത് വൺ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫോർ എന്ന് കിട്ടി ഇവിടെ ത്രീ ഇയേഴ്സില് ടു ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ വൺ ടു എന്ന് കിട്ടി അപ്പം നോക്കി ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പം കറക്റ്റായിട്ട് ഈക്വൽ റേഷ്യോ ആണോ നമുക്ക് കിട്ടുന്നത് നോക്കണം ഈക്വൽ റേഷ്യോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്ഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരീഡ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് ബൈ ഇതാണ് എഴുതേണ്ടത് അതായത് ഇൻട്രസ്റ്റ് ബൈ ടൈം പീരീഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എയ്റ്റി ആണ് ഇവിടെ വണ്ണാണ് അപ്പം ഇവിടെ നമുക്ക് എയ്റ്റി ബൈ വൺ ഇസ് ഈക്വൽ ടു എറ്റി എന്ന് തന്നെ എഴുതാം ഇവിടെയോ ഇവിടെ വൺ 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 സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫോർ ബൈ ടു ഇത് ചെയ്യുമ്പോൾ എന്തു വരും എയ്റ്റ് ത്രീ പോയിന്റ് ടുന്ന് വരും എയ്റ്റി ത്രീ പോയിന്റ് ടു എന്ന് വരും ഇപ്പം ഇവിടെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റേഷ്യോ എന്തല്ലാതായി സെയിം അല്ലാതായി അല്ലേ അടുത്തത് ഇവിടെ ചെയ്യുമ്പോഴോ ഇവിടെ ടു ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ വൺ ടു ഡിവൈഡഡ് ബൈ ത്രീ ആണ് വരുന്നത് ഇത് ചെയ്യുമ്പോഴും നമുക്ക് എയ്റ്റി അല്ല കിട്ടുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് സെവൻ സീറോ സിക്സ് എന്ന് നമുക്ക് കിട്ടും അപ്പം ഇവിടുത്തെ റേഷ്യോസ് എല്ലാം ഡിഫറൻ്റ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ റേഷ്യോസ് ആർ നോട്ട് ദ സെയിം അല്ലേ മീൻസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ചേയ്ഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരീഡ് അപ്പോൾ ടൈം പീരീഡിനനുസരിച്ച് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ അല്ല ചേഞ്ച് ആവുന്നത് അല്ലേ റേഷ്യോ ഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ ചേഞ്ച് ആവുന്നത് അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഏത് ഇൻട്രസ്റ്റ് ആണ് ടൈം പീരീഡുമായിട്ട് ഡയറക്ട് പ്രൊപ്പോർഷനിൽ വന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ടൈം പീരീഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ഡയറക്ട് പ്രൊപ്പോർഷൻ വിത്ത് ടൈം അപ്പോൾ നമ്മുടെ ട്രൈദീസ് ഫുള്ള് കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസുമായിട്ട് നമുക്ക് കാണാം